അധികാരം എന്നത് ആരെയും കൊതിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് കർണാടകയിലെ ഈ പതിനേഴ് വിമത എം എൽ എ മാർ ആ വഴിക്ക് പോയതും അതിൽ ജനതാദലസിൻ്റെ മൂന്ന് എം എൽ എമാരുമുണ്ടായിരുന്നു ഇപ്പോൾ യെദ്യൂരപ്പ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ യെദ്യൂരപ്പയെ സഹായിക്കണം എന്നുള്ള നിലപാട് ജനതാദലസിലെ ഒരു വിഭാഗം ആളുകളിൽ മെല്ലെയെങ്കിലും ഉയർത്തി തുടങ്ങിയിരുന്നു പക്ഷേ ആ മോഹത്തിന് ദേവഗൗഡയും കുമാരസ്വാമിയും തടയിടുകയാണ് പണ്ട് ബി ജെ പിയെ സഹായിച്ചിട്ടുണ്ട് ബി ജെ പിയോടൊപ്പം ചേർന്ന് വന്നിട്ടുണ്ട് ബി ജെ പിയുടെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായിട്ടുണ്ട് പിന്നീട് യദിയൂരപ്പ മുഖ്യമന്ത്രിയാകാൻ വന്നപ്പോൾ നൈസിന് കാലു പക്ഷേ അന്നത്തെ ബി ജെ പി അല്ലല്ലോ ഇന്നത്തെ ബി ജെ പി ഈ ബി ജെ പിയെ ഒരു കാരണവശാലും ജനതാദളിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കുമാരസ്വാമിയും ദേവഗൌഡയും ഒരേ സ്വരത്തിൽ പറയുകയാണ് ബാക്കി കേട്ടതൊക്കെ അഭ്യൂഹങ്ങളാണ് ചിലരുടെ ആഗ്രഹങ്ങളാണ് അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾ ഒരുപാടുണ്ടാകും അങ്ങനെയുള്ള ആളുകളിൽ ചിലരാണ് മറുവശത്തേക്ക് പോയതും പക്ഷേ ജനതാദൾ എസ് എന്ന പ്രസ്ഥാനം ഇപ്പോൾ നിലനിൽക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ശക്തമായ പോരാട്ടവുമായിട്ടാണ് അങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് യെദ്യൂരപ്പയെ ഇത്തരത്തിൽ കുതിര കച്ചവടം നടത്തി വരുന്ന യെദ്യൂരപ്പയെ ഒരു കാരണവശാലും പിന്താങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നു കുതിര കച്ചവടം നടത്താത്ത യെദ്യൂരപ്പയെ പിന്താകുമോ എന്നുള്ള ചോദ്യത്തിന് എന്തായാലും അവർ ഉത്തരം നൽകിയിട്ടില്ല അല്ലാത്ത ബി വേണമെങ്കിൽ പിന്താങ്ങിയേക്കാം എന്നുള്ള സംശയം സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർക്കുണ്ടാകും പക്ഷേ അത്തരമല്ല അങ്ങനെയല്ല കാര്യങ്ങൾ ഞങ്ങൾ ഈ ബി ജെ പി ദേശീയ തലത്തിൽ തന്നെ എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളതിലെല്ലാം ഏകാധിപത്യ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബി ജെ പിയെ അധികാരം കവർന്നെടുക്കുന്നതിനായി എന്ത് വൃത്തികെട്ട കളിയും കളിക്കാം എന്ന് പറയുന്ന ബി അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാട് ദേവഗൗഡയും കുമാരസ്വാമിയും സ്വീകരിക്കുമ്പോൾ യെദ്യൂരപ്പയ്ക്ക് ഇന്നലെ ഒരല്പം മോഹം അധികമായി ഉദിച്ചതായിരുന്നു ആ മോഹം മെല്ലെ താഴേക്ക് പോവുകയാണ്